നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വേനൽക്കാലം മരണങ്ങൾക്ക് കൂടിയുള്ളതാണെന്ന ബോധ്യപ്പെടുത്തലുകളാണ് വാർത്തകളാകുന്നത്. രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ കടന്നുവരുന്ന മരണത്തെ എപ്പോഴും പ്രതീക്ഷിക്കണം. പകർച്ചവ്യാധികളായും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായും മരണങ്ങൾ വർദ്ധിക്കുന്നു. സൂര്യതാപമേറ്റ് സംസ്ഥാനത്ത് 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഇതിനു പിന്നാലെ മലപ്പുറം ജില്ലയിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കേട്ടുകേൾവി പോലുമില്ലാത്ത പനികളുടെ നിര തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. മലപ്പുറം വേങ്ങര AR നഗറിലെ 6-വയസ്സുകാരനാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയിലാണ്. എന്താണ് വെസ്റ്റ് നൈൽ വൈറസുകൾ? 1973 ആഫ്രിക്കയിലെ വെസ്റ്റ് നൈൽ മേഖലയിലാണ് ഈ വൈറസ് ബാധ കണ്ടെത്തിയത്. അതിനാലാണ് ഈ വൈറസിന് ഇങ്ങനെ പേര് ലഭിച്ചതും. പക്ഷികളിൽ നിന്ന് കൊതുകുകളിലെത്തുന്ന വൈറസ് പിന്നീടാണ് മനുഷ്യരിലേക്ക് പടരുന്നത്. ഇതുവരെ 12 രാജ്യങ്ങളിൽ ഈ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ കടിക്കുന്ന ക്യൂലെക്സ് കൊതുകുകളിലൂടെയാണ് ഇവ മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്നത്. രക്ത അവയവദാനത്തിലൂടെയും അമ്മയിൽ നിന്ന് മുലപ്പാലിലൂടെ കുഞ്ഞിനും ഗർഭിണിയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിനും അപൂർവമായി രോഗം ബാധിച്ചേക്കാം. എന്നാൽ നേരിട്ട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. വെസ്റ്റ് നൈൽ പനിയുടെ ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. സാധാരണ വൈറൽ പനിക്കുണ്ടാവുന്ന തരത്തിൽ കണ്ണുവേദന, പനി, ശരീരവേദന, തലവേദന, ഛർദി, വയറിളക്കം, ചർമ്മത്തിലെ തടിപ്പുകൾ തുടങ്ങിയവയാണ് വെസ്റ്റ് നൈൽ പനിയുടെ ലക്ഷണങ്ങൾ. റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ 1% പേരിൽ തലച്ചോർ വീക്കം, മെനിഞ്ചൈറ്റിസ് എന്നിവ ബാധിച്ചതായാണ് കണക്കുകൾ. വെസ്റ്റ് നൈൽ വൈറസ് ബാധയേൽക്കുന്ന 150 ഒരാൾക്ക് മാത്രമേ ഇത്തരം ലക്ഷണങ്ങൾ പ്രകടമാവുകയുള്ളൂ. ബാക്കിയുള്ളവരിൽ ലക്ഷണങ്ങൾ പ്രകടമാവില്ല എന്നതാണ് വൈറസ് ബാധയുടെ പ്രധാന വിഷയം. വൈറസ് ബാധയേറ്റ് 2 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. 14 വരെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാതിരിക്കുന്ന കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ മേൽപ്പറഞ്ഞ എന്ത് ലക്ഷണങ്ങൾ കണ്ടാലും അത് അവഗണിക്കാതെ തക്ക സമയത്ത് ചികിത്സ തേടുന്നത് അനിവാര്യമാണ്. സാധാരണയായി വെസ്റ്റ് നൈൽ വൈറസ് ബാധ അധികം അപകടകാരിയല്ല. വൈറസ് ബാധയേറ്റ് 80% പേരെയും പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട്. കൊതുക് കടിയിലൂടെയാണ് വെസ്റ്റ് നൈൽ വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത് എന്നതുകൊണ്ട് തന്നെ കൊതുക് പ്രതിരോധമാണ് ഈ രോഗത്തിനെതിരെ സ്വീകരിക്കാവുന്ന ഏറ്റവും ഫലപ്രദമായ മുൻകരുതൽ. വെള്ളം കെട്ടിക്കിടക്കുന്ന കൊതുക് വളരാൻ കാരണമായ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് പനി തടയാൻ ചെയ്യേണ്ട പ്രധാന മുൻകരുതൽ. കൊതുക്, പക്ഷികൾ എന്നിവ കൂടുതലുള്ള സ്ഥലങ്ങളിൽ രോഗം വളരെ പെട്ടെന്ന് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. വെസ്റ്റ് നൈൽ വൈറസ് ഏത് പ്രായത്തിലുള്ളവരെയും ബാധിച്ചേക്കാം. എന്നാൽ 60 മുകളിൽ പ്രായമുള്ളവർ, ഡയബറ്റീസ്, ക്യാൻസർ, രക്തസമ്മർദ്ദം, കിഡ്നി രോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവരിൽ വൈറസ് ബാധ ഗുരുതരമാവാം. മസ്തിഷ്ക വീക്കം, മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ ഗുരുതര ലക്ഷണങ്ങൾ ഉള്ളവരിൽ രോഗം മൂർച്ഛിക്കാം. വേനൽക്കാലമാകുന്നതോടെ എല്ലാ വർഷവും കേരളം പനിക്കിടക്കയിൽ ആവാറുണ്ട്. കഴിഞ്ഞ കൊല്ലം കേരളത്തെ പിടിച്ചുലച്ച നിപ്പയാണ് അവസാന ഉദാഹരണം. അന്ന് ആരോഗ്യമേഖല ആകെ പകച്ചു നിൽക്കുകയായിരുന്നു. എങ്കിലും ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും വിശ്രമമില്ലാത്ത പ്രവർത്തനം കേരളത്തെ മഹാദുരന്തത്തിൽ നിന്നും രക്ഷിക്കുകയാണ് ഉണ്ടായത്. കൂടാതെ കുരങ്ങുപനി, തക്കാളിപ്പനി, പക്ഷിപ്പനി, H1N1, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങി മഞ്ഞപ്പിത്തം, വയറിളക്കം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ കേരളത്തിൽ എല്ലാ കൊല്ലവും വന്നുപോകുന്നു. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനത്ത് പകർച്ചവ്യാധി ഉയർത്തുന്ന ഭീഷണി അതിരൂക്ഷം തന്നെയാണ്. ഒരിക്കലും പരിഹരിക്കാനാകാത്ത മാലിന്യ പ്രശ്നം തന്നെയാണ് കേരളത്തിൽ ഇത്തരം പനികളുടെ ഉറവിടം. ഇവയ്ക്കിടയിൽ പെരുകുന്ന കൊതുകുകൾ തന്നെയാണ് പ്രധാന രോഗവാഹകരും. പ്രത്യേകിച്ച് നഗരമേഖലയിൽ മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ്. കൊച്ചിയിലെ ബ്രഹ്മപുരത്ത് മാലിന്യങ്ങൾ കത്തി നഗരം മൊത്തം വിഷപ്പുക പടർന്നത് നമ്മൾ കണ്ടതാണ്. ഇതിലൂടെ എത്രത്തോളം വിഷവാതകങ്ങളും രോഗകാരികളായ വൈറസുകളും മനുഷ്യരിലേക്ക് എത്തിയിട്ടുണ്ടാവാം. പ്രതിരോധ ശേഷി കുറഞ്ഞ ജനങ്ങൾ വളരെ അധികമുള്ള ഇടമായി കേരളം മാറിയിട്ടുണ്ട്. പ്രമേഹം, അമിത BP, കൊളസ്ട്രോൾ തുടങ്ങി ജീവിതശൈലി രോഗങ്ങൾ വളരെ വ്യാപകമാണ് എന്നതാണ് ഈ ഒരു അവസ്ഥ വന്നെത്താൻ കാരണം. അസുഖങ്ങൾ തീവ്രമാകാൻ ഇത് നിമിത്തമാകുന്നുമുണ്ട്. അതിനാൽ വീട്ടിൽ തന്നെ അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ആരംഭിക്കണം. മാത്രമല്ല വിവിധ പനികളെക്കുറിച്ച് കൃത്യമായ ധാരണ ആളുകളിൽ ഇല്ലെന്നതും അനാവശ്യ പരിഭ്രാന്തി പ്രകടിപ്പിക്കുന്നതും പലപ്പോഴും ചികിത്സാ മേഖലയിൽ തന്നെ വിഷമാവസ്ഥകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനായി PHCകളെയും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളെയും സുസജ്ജമാക്കുകയും ഡോക്ടർമാരുടെ അഭാവത്തിന് പരിഹാരം കാണുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.